ഇവൾക്ക് അമ്മാവന്മാരുണ്ട് അഞ്ചെണ്ണം. അവരൊക്കെ എഗൻസ്റ്റ് ആണ് ഈ കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇത് മതി വേണ്ട, എനിക്കിത് കാണാൻ വയ്യ. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ എൻ്റെ വൈഫ് ഇതേവരെ എൻ്റെ വൈഫ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവൾ പെട്ടെന്ന് പോയി. ഐസ്ക്രീം അവൾക്ക് അലർജി ആയിരുന്നു, അത് പാടില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൾ ഓർക്കാതെ ഒരു ദിവസം വാവ വന്നപ്പോൾ ഐസ്ക്രീമിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അവളെടുത്ത് കഴിച്ചു. മോള് വന്നിട്ട് ബാക്കി അവിടെ ഉണ്ടായിരുന്നു. അവളിത് ഒന്നും ആലോചിക്കാതെ അവളെടുത്ത് കഴിച്ചു. അവൾക്ക് ശ്വാസം മുട്ട് വന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ഐസ്ക്രീം ഒരിക്കലും കഴിക്കരുത്. എത്ര കാലം? ഒരു 10 വർഷം മുമ്പ് തന്നെ തുടങ്ങി. അറിയാതെ കഴിച്ചു. ഇത് അവൾ ഓർത്തില്ല, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ കഴിച്ച് ഒരു മണിക്കൂർ ആയപ്പോഴേക്കും പിന്നെ ഈ ലങ്സിനെ എഫക്റ്റ് ചെയ്തു. അത് ലങ്സ് പോറസ് ആയിപ്പോയി, ഇങ്ങനെ ലീക്ക് ചെയ്തു. നമ്മുടെ ഓക്സിജൻ മുഴുവനും ലീക്ക് ഔട്ടാവും. അങ്ങനെ അവൾ പോയി. അല്ല, അപ്പഴേ ആശുപത്രിയിലാക്കിയോ? അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ. ഈ സംഭവം ഉണ്ടാകുമ്പോൾ മോളേ ഉള്ളൂ? മോളേ ഉള്ളൂ അവിടെ? ഇല്ല, മോളല്ല, അവിടെ സെർവൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളെ ഹോസ്പിറ്റലൈസ് ചെയ്തു. എനിക്ക് ഫോൺ വന്നിട്ട് ഞാൻ ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ഭീകരമാണ്. എനിക്ക് ഓർക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അവളുടെ ഒരു അവസ്ഥ. ആശുപത്രി ശ്വാസം അല്ലല്ല, വീട്ടിൽ. വീട്ടിൽ നിന്ന് കൊണ്ടുപോയില്ലോ? അപ്പൊ കൊണ്ടുപോയിട്ടില്ല. അവരെന്നെ വിളിച്ച് ഞാൻ ഓടി ചെന്നിട്ട് അപ്പോഴേക്ക് സഹിക്കാൻ വയ്യാണ്ട് ഇവൾക്ക് ശ്വാസം. അന്നേരം ആശുപത്രി കൊണ്ടുവന്നു? അന്നേരം പിന്നെ ആശുപത്രി കൊണ്ടുവന്നു. ചേർത്തലയിൽ നിന്ന് അവിടെ വരാൻ വെയിറ്റ് ചെയ്തോ? ഇല്ല, ലേറ്റ് ചെയ്തു. കാരണം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ സെർവൻസ് മാത്രമേ ഉള്ളൂ. അവരൊരു ഒരു ഒരു ഭാഗ്യക്കെട്ടെന്നല്ലാതെ പറഞ്ഞ് പറയാനില്ല. അങ്ങനത്തെ ഒരു അങ്ങനെ അവിടെ കൊണ്ടുപോയപ്പോഴേക്കും ഞാനൊരു കാറ് കയറ്റി അവളെ കൊണ്ടുപോകുമ്പോഴേക്കും അവൾ അവിടെ ചെല്ലുമ്പോഴേക്കും ബോധക്കേടായി. 2-3 മണിക്കൂർ പോയില്ലേ? 2 മണിക്കൂർ പോയി. അത് ആ സമയത്ത് ചെയ്തിരുന്നെങ്കിൽ അന്നേരം അല്ല, ഞാൻ പറഞ്ഞ അന്നേരം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ ആരും ഇല്ലായിരുന്നു, നടത്തുമ്പോൾ ഇല്ലായിരുന്നു. അവര് പിന്നെ അത് സെർവൻസ് മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങോട്ട് ആൾക്കാർ വിളിക്കാനൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ വിളിച്ചൊരു കൃഷ്ണകുമാർ എന്ന ഫ്രണ്ടുണ്ട് അടുത്ത ഫ്ലാറ്റ്. ആ ഫാമിലി അവിടെ ഇല്ല. മനസ്സിലായി? ഇതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ അവൾ പോകേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് ഷോക്കായി പോയി അല്ലേ? ഭയങ്കര ഷോക്കായിരുന്നു. അതിൽ ഭയങ്കര ഒരു ആ ഷോക്ക് ഇതുവരെ തീർന്നിട്ടില്ല. എങ്കിൽ കൂടി കാരണം അവള് ഞാൻ പറഞ്ഞു വന്നതാണ്. അവള് ഞാൻ എൻ്റെ ഇലക്ഷനൊക്കെ ഭയങ്കരമായ ക്യാമ്പയിനായിരുന്നു, ഡോർ ടു ഡോർ ക്യാൻവാസിങ് നടക്കുമായിരുന്നു. അപ്പോൾ അവൾ സാധാരണ എന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എന്തിനാ അത് ആവശ്യമില്ലാതെ പൊട്ടിക്ക്, നമുക്ക് അഭിനയിച്ച് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അത് മതിയല്ലോ, ഒറ്റ മോളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പറയാറുണ്ട്. ഒരു ദിവസം ഞാൻ ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ ഭയങ്കര ക്ഷീണിതനാണ് ഞാൻ, ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ മെലിഞ്ഞ് ഒട്ടി നിൽക്കുക. അപ്പോൾ അവൾ കരഞ്ഞു എന്നെ കണ്ടിട്ട്. കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എത്ര പ്രാവശ്യം പറയുന്നു ഇത് മതി വേണ്ട, എനിക്കിത് കാണാൻ വയ്യ, നമുക്ക് നിർത്താം, നമുക്ക് ജീവിക്കാനുള്ള പൈസ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മളുടെ മോളുടെ കല്യാണം കഴിച്ചു കൊടുക്കാനും, അപ്പം മോളുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട്, അതും നമ്മൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ലയബിലിറ്റീസ് ഒന്നുമില്ലല്ലോ, ഒരു ബാധ്യതകളില്ല, വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാണ് നീ പറയുന്നത്, ഇത് എനിക്ക് മാത്രം പോരല്ലോ. അവൾ പറഞ്ഞതാണ് ഇത് ഈ സമ്പത്ത്, ഈ സുഖം സന്തോഷം ഒക്കെ എനിക്കുണ്ട് നിനക്കുണ്ട്, പക്ഷേ എൻ്റെ ചെറുപ്പകാലം മുതലുള്ളൊരു ഒരൊറ്റ പരി ഇത് എനിക്ക് മാത്രം പോരല്ലോ എന്നുള്ളതാണ്. ഞാൻ അവളെ അനുസരിക്കാതിരുന്ന ഒറ്റ വിഷയത്തിൽ മാത്രമാണ്, ഇതേവരെ അവൾ എന്ത് പറയുന്നു ഓക്കെയാണ് എനിക്ക്, അവളെ ഞാൻ അനുസരിക്കാതിരുന്നത് ഈ ഒറ്റ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റാണത്, കമ്മിറ്റ്മെൻറ്റ് ടു ദി നേഷൻ, ടു ദി പീപ്പിൾ, അതാണ് എൻ്റെ ഒരു സംഗതി. എങ്ങനെ നിങ്ങളുടെ വിവാഹം? അതെ, രാമഗിരിയേട്ടൻ്റെ മകളാണ് എൻ്റെ വൈഫ്, എൻ്റെ അമ്മാവനാണ് രാമഗിരിയേട്ടൻ, എൻ്റെ അമ്മയുടെ ചേട്ടൻ. മുറപ്പണ്ണായ കൊണ്ടുണ്ടായ സ്വാഭാവിക? അങ്ങനെയല്ല, അങ്ങനെ വന്നതല്ല. അപ്പോൾ ഞാൻ എൻ്റെ MBA എടുത്ത് കഴിഞ്ഞ സമയമാണ് മദ്രാസ് പോയിട്ട്. അപ്പം ആ സമയത്ത് എനിക്ക് ഒരു കോൾ വന്നത്, അമ്മ കോൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് നീയോ ഉടനെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. മറ്റേ ചേട്ടൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നു, അത് രാമുകാരിയായിട്ട്. അപ്പോൾ ഞാൻ ഉടനെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ICU-യിലാണ്. കണ്ടപ്പോൾ സംസാരിച്ച് പുറത്തേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ ചേട്ടനുണ്ട്, ആ ചേട്ടൻ വന്നിട്ട് എന്നെ പറഞ്ഞു, എടാ നമുക്ക് സുമനെ നീ കല്യാണം കഴിക്കണം, അത് മറ്റേ കാര്യത്തിൻ്റെ ഒരു ആവശ്യമാണ്, ഒരു ആഗ്രഹം, രാമകരിയാട്ടിൻ്റെ ആവശ്യമായിരുന്നു, ആഗ്രഹമായിരുന്നു. യെസ് യെസ്, ആ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഇങ്ങോട്ട് ബോധിച്ചില്ല, എനിക്കത് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വിവാഹപ്രായമായിട്ടില്ല എനിക്ക്. എത്ര വയസ്സുണ്ടെന്നോ? 22 വയസ്സായിരുന്നു.
എനിക്ക് ആയിട്ടില്ല. ഞാൻ ഒന്നും അല്ലാത്തൊരു മനുഷ്യൻ, എം ബി എ ഡിഗ്രി മാത്രമേ കയ്യിലുണ്ട്. അമ്മ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മേ, നമുക്ക് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ അവർക്കൊരു അഞ്ച് ആങ്ങൾമാരുണ്ട് അമ്മയ്ക്ക്, മനസ്സിലല്ലേ? അവരുടെ ഇവൾക്ക് അമ്മാവന്മാരുണ്ട് അഞ്ചെണ്ണം. അവരൊക്കെ എഗൻസ്റ്റാണ് ഈ ഈ മാരേജിന്. അവർ പറയുന്ന വെച്ചാൽ ഞാൻ എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കോളേജ് ലൈഫായിരുന്നു. ഈ മറ്റേ രാഷ്ട്രീയമുണ്ട്, പ്രേമം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ആ തെമ്മാളിക്ക് ഞങ്ങളുടെ മോളെ കൊടുക്കില്ല എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഞാൻ എന്താ വെച്ചാൽ ഒരു ലെറ്റർ, ഒരു ഇൻലൈൻ ലെറ്ററിൽ, അപ്പോൾ അവൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക സെൻറ്റ് മേരീസ് കോളേജിൽ, ഞാനൊരു കത്ത് വിളിക്ക് എഴുതി, ഹോസ്റ്റലിൽ പഠിക്കാൻ കത്ത് എഴുതി. ഞാൻ പറഞ്ഞു നമ്മുടെ കാരണന്മാരൊക്കെ കൂടിയിരുന്ന് നമ്മളെ കെട്ടിക്കാനുള്ളൊരു പരിപാടി ഉണ്ട്, നീ എന്ത് പറയുന്നു? അപ്പോൾ ഞാനിത് പോണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എഴുതിയതാണ്. അപ്പോൾ അവൾ പറയുമല്ലോ വേണ്ടെന്ന് പറയും, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചു. ഇവളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവള് ഈ കത്ത് പൊട്ടിക്കാതെ നേരെ ഇവളുടെ അമ്മയുടെ കൊണ്ടുവിടും. അവർ ഇത് എടുത്ത് പൊട്ടിച്ച് വായിക്കാനൊന്നും അവർക്ക് സമയമില്ല. ഉടനെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഞങ്ങൾ അന്ന് പറഞ്ഞാൽ ഇവൻ തെമ്മാടിയാണെന്ന്, ഇപ്പം തന്നെ അവൻ ലവ് ലെറ്റർ എഴുതാൻ തുടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞ് വിപ്ലവം, ഭയങ്കര പ്രശ്നം. അമ്മ എന്നെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് നീ നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ അത് നീ അമ്മ വായിച്ചു, അത് ലവ് ലെറ്റർ അല്ല, ഒന്നും വായിക്കണ്ട, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇതാണ് ചോദ്യം. അങ്ങനെ ഞാൻ പെട്ടുകിടക്കുക. അവസാനം ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ലെവലിൽ പോയല്ലോ, ഈ കല്യാണം ഉടമ്പിപ്പോയല്ലോ. അപ്പോൾ ഞാൻ നേരെ അദ്ദേഹത്തെ കാണാനായിട്ട് ഐശ്വര്യ ചെന്നു. വയ്യ, അദ്ദേഹത്തിന് മിണ്ടാനും വയ്യല്ലോ. അല്ല മിണ്ടാൻ പറ്റും, മിണ്ടാൻ പറ്റും. അങ്ങനെ ഐശ്വര്യം ഇങ്ങനെ ഒരു റെസ്റ്റിലാണ്. അപ്പോൾ ഞാൻ പോയിട്ട് പോകേണ്ടപ്പോൾ എന്നെ വിളിച്ചു, വിളിച്ചു പറഞ്ഞു ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് നിനക്കിഷ്ടമല്ല ഒന്നും വേണ്ട, അത് നിൻ്റെ ഇഷ്ടമാണ്, ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നീ പൂർണ്ണമായിട്ട് മനസ്സ് കൊണ്ടുവയ്ക്കണം. ഞാനിത് ഇഷ്ടപ്പെടാനായിട്ടൊരു കാരണമുണ്ട്. നീ ഓർക്കുന്നുണ്ടോ ദീപിൻ്റെ പ്രസ് ഷോ ഡൽഹി നടക്കുമ്പോൾ നീ വന്നിരുന്നു, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കൊണ്ടുപോയിരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ലീഗിൻ്റെ ദീപിൻ്റെ പ്രസ് ഷോ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രസ് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടുപേരും ടാക്സി കാറിൽ നമ്മുടെ താമസത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാനോ ഒന്നും മിണ്ടാതിരിക്കുക, എന്നോട് ചോദിച്ചു നീ എന്താ മിണ്ടാതിരിക്കണം? അല്ല അല്ല, ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഈ ഡൽഹിയുടെ ഭംഗി കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെല്ലാം ചോദിച്ചത് നീ ഇപ്പോൾ ഒരു പടം കണ്ടില്ലേ, പടം കണ്ടു, എന്താ അതിനെ പറ്റിയുള്ള അഭിപ്രായം പറയാത്തതെന്ന് ചോദിച്ചു. അപ്പം ഇറങ്ങിയ പടം ദ്വീപ്. അപ്പോൾ അദ്ദേഹം റൈസലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഭയങ്കര ബോർ പടമായിട്ടൊക്കെ തോന്നിയത്, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് കേട്ട ഉടനെ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു, പൊട്ടിച്ചിരിച്ച് പറഞ്ഞു എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അപ്പോൾ സമാധാനമായി. അപ്പോൾ അദ്ദേഹം ഈ പ്രസ് കോൺഫറൻസിൽ പറയുന്നതാണ് ഇത് ചെമ്മീനേക്കാളും മഹത്തായ സിനിമയാണ് എന്നൊക്കെയാണ് ഉപ്പര പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല ഈ ചെമ്മീനേക്കാളും മഹത്തായ പടമാണെന്നാണല്ലോ മാമൻ പറഞ്ഞത്, എടാ അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കല്ലേ, ഈ സംവിധായകന്മാരെല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ്. അവരുടെ പ്രോഡക്റ്റ് പോയിട്ട് ഇത് മഹത്തായ സാധനം എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ല എന്ന് ഇവർ എഴുതില്ല. അപ്പോൾ അന്ന് എന്നെ അപ്പോൾ ഈ ഈ ആശുപത്രിയിൽ ആശുപത്രി കിടക്കി കിടക്കി നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, അതായത് സത്യസന്ധമായിട്ട് മുഖത്ത് നോക്കി കാര്യം പറയാനുള്ള നിനക്ക് ചങ്കൂറ്റുണ്ട്, അത് തന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അതൊക്കെ മറന്നേക്കേ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഞാൻ അവിടെ നിന്ന് പോയ സമയത്ത് തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്തപ്പോൾ ചെയ്യുക. അപ്പോൾ അമ്മ കരച്ചിലായി, പിന്നെ ചേച്ചി കരച്ചിലായി, അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മളത് നിങ്ങളെന്നെ സംസാരിച്ച ആ സമയത്ത് അത് കഴിഞ്ഞാണോ സംസാരിക്കുന്നത്? സുമയായിട്ട് സംസാരിക്കുന്നത് ഇല്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. അവളാണെങ്കിൽ നാണം കുടുങ്ങിയാണ്, വളരെ ഇന്നസെൻ്റ്. ഞാൻ ഇത്രയും ഒരു ഇന്നസെൻ്റ് ആയിട്ടൊരു പെണ്ണിനെ കണ്ടിട്ടില്ല, ഭയങ്കര ഇന്നസെൻ്റാണ്. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചില്ല, ഫോണിൽ കൂടെ ഇല്ല, അന്ന് പിന്നെ മറ്റേ ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ, അതിൽ കൂടെ നമ്മൾ കല്യാണം നടത്തിക്കഴിഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ പഴയ പ്രേമത്തെ കുറിച്ചൊന്നും ചർച്ചയും അവൾക്ക് അല്ല, അവളുടെ സ്കൂളിലുള്ള ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡിൽ അവൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതായത് ഞാൻ ലവ് ആണെന്നുള്ള ഇവർക്കൊക്കെ അറിയാം, അറിയാം, ഇവൾക്കറിയാം. പിന്നെ ഇതൊന്നും ചോദിച്ച് വളവുണ്ടാക്കിയിട്ടില്ല, ഒരു വളവില്ല, ഒരു കഴിക്കൂ
വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു അങ്ങനെ സുഖം അല്ല ഒരു സിനിമാ നടൻ ഇവിടെ ആകുമ്പോൾ പിന്നാലെ നടക്കത്തില്ലേ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരത്തില്ല അങ്ങനൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ നിങ്ങളുടെ ഒരു വലിയ സ്നേഹമുള്ള ഒരു കുടുംബം എന്തായിരുന്നു പിന്നെ അങ്ങോട്ട് അതുകൊണ്ടാണ് സഹിക്കാൻ വയ്യാതെ വരുന്നത് ഈ വൈഫിനെ ഈ രാഷ്ട്രീയ പറ്റി അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ആഗ്രഹമില്ലാത്ത ഒരു കാര്യം എന്നാൽ സക്സസ് ആക്കണമെന്ന് വാശിയുണ്ടാവും അവളോടുള്ള വാശിയല്ല അത് ഇവിടുത്തെ വാശി എനിക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടിരിക്കുന്ന ഇവിടുത്തെ പൊളിറ്റിക്കൽ പോപ്പുലേഷൻ ഉണ്ട് അവരോട് ഞാൻ ഡെഡ്ലി അഗൻസ്റ്റാണ് എല്ലാ എല്ലാവരോടും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ